വെൽക്കം ബാക്ക് അഗൈൻ. ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു യാത്ര വണ്ടി ഒതുക്കിയിട്ടേക്കാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് തിരുവിഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. തിരുവിഴ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്, ഒരുപാട് പേർക്ക് അറിയാത്തൊരു ക്ഷേത്രമായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു ക്ഷേത്രമായിരിക്കും. അപ്പോൾ തിരുവിഴ ക്ഷേത്ര തിരുവിഴ ദേവസ്വത്തിൻ്റെ ഉള്ള 15 ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞിപ്പോട്ട് ഞങ്ങൾ അറിഞ്ഞ്. അപ്പം ഞങ്ങൾ അത് കാണാനുള്ള ഒരു യാത്രയാണ്. പിന്നെ അവിടെ കൂടെ സൂര്യകാന്തി മാത്രമല്ല, പച്ചക്കറി തോട്ടങ്ങളുണ്ട്, പിന്നെ മത്സ്യകൃഷിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തന്നെ അറിയാൻ കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്ര മധ്യം ഒന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് നിങ്ങളോട് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, പുന്നാച്ചേ, ഞങ്ങളെവിടെ പോവാ, ഞങ്ങളെവിടെ പോവാ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടാ. ആ കാണുന്നതാണ് നമ്മൾ പോകാൻ പോകുന്ന സൂര്യകാന്തി തോട്ടം. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് പെർ ഹെഡ്. പിന്നെ ഇത് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ തിരുവിഴ ക്ഷേത്രം വരെ പോകണം. അതിന് മുമ്പത്തെ റെയിൽവേ ക്രോസിൻ്റെ അവിടം വരെ എത്തണം. അതിന് മുമ്പായിട്ട് നമുക്ക് നേരെ പോയാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ സൂര്യകാന്തി പാടത്ത് എത്തിച്ചേരാം. നോക്കിയേ, ഒരുപാട് പച്ചക്കറികൾ വേറെ ഉണ്ട്. തോന്നുന്നത് വെയിലിൻ്റെ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരുമാതിരി തല കുനിച്ച് നിൽക്കുന്നത്. ഒരു വാട്ടമില്ല, എന്നാലും ഒരു നല്ല ഭംഗിയുണ്ടല്ലോ. എല്ലാം ഈ സൂര്യൻ വെട്ടടിക്കുന്ന ഇതായിട്ടേ എല്ലാം ഒരുപോലെ തല കുനിച്ച് നിൽക്കുന്നു. തേൻ കുടിക്കുന്നു നോക്കിയേ. പിന്നെ ഇതിനിടയ്ക്കായിട്ട് ചീര നട്ടിട്ടുണ്ട്. അവിടെയൊക്കെയുണ്ട്, എന്തൊക്കെയോ ചീരയുണ്ട്. പിന്നെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്, അവിടെ ഒരു പാർക്ക് കാണുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇതേ ഒരു സൂര്യകാന്തി ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഇതുണ്ട്. അത് ഏതാണ്ട് പിന്നെ ഇങ്ങോട്ട് വേറെ കുറെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടാ. അതിനോട് ചേർന്നതിന് അതെ വെണ്ടയ്ക്ക്. അതെ വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ഇങ്ങനെ അതെ ഇവിടെ കുറെ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ വെണ്ടക്കൃഷിയുടെ സൈഡിലായിട്ട് ചോള നിപ്പുണ്ട്. ഇതിങ്ങനെ ഒരു ബോർഡല്ലേ, ഇത് കണ്ട ചോളത്തിൻ്റെ ഇതൊക്കെ വന്നു. ആ അത് വന്ന് പോയതാ. അതെ ചോളം പോയതല്ലേ, അതുണ്ടല്ലേ അതിൻ്റെ അകത്ത്. ആ ചോള നിപ്പുണ്ട്. വെണ്ടയ്ക്കാട് ഇപ്പുറത്ത് പച്ചമുളക്, പച്ചമുളക് ഇവിടെ ഇഷ്ടം പോലെ നട്ടു വെച്ചിട്ടുണ്ട്. ഓക്കേ, ഇല്ലേ കാണ സൂര്യകാന്തി പച്ചമുളക് പിടിച്ചിട്ട്. വെണ്ടയ്ക്ക, പിന്നെ ഇവിടെ പച്ചമുളക്. ഇങ്ങോട്ട് വന്നാലും കുറേ കാണാതെ, ഇതെല്ലാം വെണ്ടയ്ക്കയാണ് നിൽക്കുന്നതൊക്കെ. നമുക്ക് ഇത്രയും സ്ഥലത്ത് മൊത്തം വെണ്ടയ്ക്ക. അവിടെയൊക്കെ ചീരയുണ്ട്. നമുക്കത് അവിടെ പാർക്ക് നേരത്തെ കണ്ടില്ല, നമുക്കിനി അങ്ങോട്ട് പോവാം. അവിടെ എന്താ സംഭവം നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ, ഇതൊരു പാർക്ക് പോലെ സെറ്റപ്പാണ്. നോക്കിയേ, പിള്ളേരെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ടിത്, വെജിറ്റബിൾസിൻ്റെ രീതിയിലും ഫ്രൂട്ട്സിൻ്റെ രീതിയിലും ഒക്കെ. പിന്നെ ഇവിടെ മൊത്തം പൂക്കളാണ് നോക്കിയാൽ. എല്ലാത്തിനും ഇടയ്ക്കായിട്ട് ആ ഗ്യാപ്പിൽ ചീര വെച്ചിട്ടുമുണ്ട്. ഇത് അവിടെ ഒരു ഏറുമാടം പോലെ കാണാം. ഇത് നോക്കിയേ, തക്കാളി. ഇവിടെ തണ്ണിമത്തൻ, ഇവിടെ ഹട്ട് പോലെയൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ ഒന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് അപ്പുറത്ത് പാടമാണ്. ഓക്കെ, ഇത് എവിടെയാണ് നിൽക്കുന്നത്? ഏ, തക്കാളിയുടെ പുറത്താണ് പുന്നാച്ച നിൽക്കുന്നത്. ഇത് എവിടെ ചിച്ച്? ടൊമാറ്റോ കേലാണോ? നോക്കിയേ ശുണ്ടിരിയായിട്ട്. ഇത് അവിടെയൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് ജമന്തി പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. കണ്ട കണ്ട ജമന്തി പൂക്കൾ, ജമന്തി പൂക്കൾ ഇങ്ങനെ നിൽപ്പുണ്ട് ഇഷ്ടംപോലെ. അതേ തണ്ണിമത്തൻ, അതിനകത്ത് ഇരിക്കാൻ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, കൂടുതലും പിള്ളേർക്കൊക്കെ ഇലയിടിക്കരുത്. ഏ ഇത് നോക്കി പൊന്നെ, ഇത് എന്തിനാടുന്നേ? ഏ പോയി
എന്റെ ശുചിച്ച് കിടക്കുവാണ്. അതിന്റെ മുകളിലും കയറുന്ന നോക്കാം. അവിടെ ചേട്ടന്മാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ആണോ അവിടെ പണി എന്തോ നടക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാണാനായിട്ട്. ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ നോക്കാം. എങ്ങനെ കയറിപ്പോന്ന്. നല്ല അടിപൊളി വ്യൂ. അവിടെയൊക്കെ എന്തൊക്കെയോ കൃഷി ഇറക്കിയേക്കുന്നുണ്ട് ഇപ്പം അല്ലേ. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നു. ഇതിൽ മീനുണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. എൻ്റെ ഗ്രാമം മില്ലറ്റ് ഗ്രാമം, തിരുവഴ ദേവസ്വം ഫാം ടൂറിസം, ചേർത്തല തെക്ക് പഞ്ചായത്ത്. പുതിയ ഇത് കണ്ടല്ലോ, ഇവിടെയൊന്നും കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് പണികളൊക്കെ. കണ്ടില്ലേ, ഇത് എങ്ങോട്ടുണ്ട്? അവിടെ ചേട്ടന്മാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. പൂഞ്ഞാലി കുഞ്ഞാച്ചി ഒന്നുമാണോ? ഒക്കം വേണ്ടോ കുഞ്ഞാച്ചി? ഇവിടെ ഇതിൻ്റെ അകത്ത് മീനുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ വന്ന എൻട്രൻസിന് അവിടെ ആയിട്ട് ഇതുപോലെ ചെറിയൊരു കുളമുണ്ട്, അവിടെ മീനുണ്ട്. നമുക്ക് വേണേൽ ചൂണ്ടിട്ട് മീൻ പിടിക്കാന്നൊക്കെയാ പറഞ്ഞത്. ചെറിയൊരു കുളമാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം മീനൊക്കെ കാണും. രണ്ട് ലെയറിന് അത്യാവശ്യം ഒരു വഴുതനങ്ങയുണ്ട്, രണ്ട് തേരൂറോ. പിന്നെ ഇങ്ങോട്ട് പയറാ. ഇവിടെ ചേച്ചിമാരൊക്കെ എല്ലാവരും വന്നിട്ട് അടുത്ത് നടാനുള്ള കൃഷി ഇറക്കുന്നത്. അപ്പൊ ആ പ്ലാസ്റ്റിക്കിൽ അതിൽ ഹോൾ ഇടുവാണ് അവര്. ആണ് പൊട്ടുവെള്ളരി. പിന്നെ അവിടെ തണ്ണി മത്തൻ. പിന്നെ അങ്ങ് കാണുന്നുണ്ട്, അവിടെ അങ്ങ് എൻ്റെ വരെയുണ്ട്. അവിടെ തന്നെ പഞ്ഞപ്പുല്ലും കാര്യങ്ങളൊക്കെയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഏകദേശം വിളവെടുപ്പ് എന്നൊരു മൂന്ന് ഒരു 60-70 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്, ഈ ക്ഷമാമും ഈ തണ്ണിമത്തൻ്റെ ഒക്കെ. അപ്പോൾ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല കുറച്ചുകൂടി ഈ വിളവൊക്കെ എടുക്കാറായി നിൽക്കുമ്പോഴേ കുറച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ. ചെയ്ത് നോക്കിയേ കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട്. ആ ഒരു ഫൗണ്ടൻ്റെ സെറ്റപ്പാണ് തോന്നുന്നു. ഫൗണ്ടൻ ഇപ്പോൾ വർക്കിംഗ് ആണോ അത് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പയറൊരു അരക്കിലും എടുത്താ. അനാബസും സിലോക്കി. ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് അനാബസും ചെമ്പല്ലിയൊക്കെ നമുക്ക് സിലോപ്പിയൊക്കെ ചൂണ്ടയിട്ട് പിടിക്കാം. രണ്ടാമത്തെ കൃഷിയാണല്ലോ. എന്നിട്ട് വരുന്നവർക്ക് അവർ തൂക്കി കൊടുക്കും, നമ്മൾ പിടിക്കുന്നതനുസരിച്ച് അത് തൂക്കി കൊടുക്കും. അതാണ് പറയുന്നത് ഗ്യാപ്പ് ഗ്യാപ്പ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് തീർന്നു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. അത് കാരണം ഇപ്പോൾ പാട്ട് പാട്ടായിട്ടിപ്പം എപ്പോൾ വന്നാലും പച്ചക്കറി കിട്ടാൻ പച്ചക്കറിയും പൂ ഉണ്ടാകുന്ന രീതിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അത് ഓരോ ഗ്യാപ്പ് വിളവെടുപ്പും ആ സമയത്ത് ഓരോന്ന് ഇട്ട് അങ്ങനെ അങ്ങനെ. നേരത്തെ ആണെങ്കിൽ ഒരിടിക്ക് തീർന്നാൽ പിന്നെ ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞ്. ഞങ്ങളുടെ ഇന്നത്തെ സൂര്യകാന്തി പാടത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഇതൊരു 15 ഏക്കറിൽ സൂര്യകാന്തി മാത്രമല്ല ഒരുപാട് കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഇപ്പം നടുന്നതേ ഉള്ളൊരു 3 മാസം കഴിയുമ്പോൾ തന്നെ വിളവെടുപ്പ് സമയമാണ്. വന്നരും പറ്റുമെങ്കിൽ ഒന്ന് വരണം. അപ്പം മാക്സിമം ആളുകൾ ഇവിടെ നിന്ന് വരാൻ ശ്രമിക്കുക. ഇത് ഈ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു 15 ഏക്കർ നടത്തുന്ന കൃഷിയാണ്. അപ്പോൾ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഇവിടെ ഇഷ്ടപ്പെട്ടു നിന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.